വിട്ട കളിയാണത്. പിടിക്കാൻ ഏൽപ്പിച്ച മുതലിന് കിടക്കാൻ ഇടം തിരക്കുന്ന പോലീസുകാരനെ കുറിച്ച് ആരെങ്കിലും ഒരു ന്യൂസ് സ്റ്റോറി ചെയ്താൽ അവിടെ തീരുമല്ല. ഞാൻ അന്വേഷിച്ചാൽ കിട്ടാത്ത താവളം, അതും ഒരു രഹസ്യ താവളം, അത് സാറന്വേഷിച്ചാൽ കിട്ടും. എനിക്കിവിടെ അത്ര പരിചയമില്ലല്ലോ. റിസ്ക് ആണെങ്കിൽ സാർ അന്വേഷിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം. അത് വേണ്ട, നിനക്ക് പറ്റിയൊരിടം ഞാൻ അന്വേഷിച്ചു തരാം. അതാണ് സേഫ്, നിനക്കും എനിക്കും. താങ്ക്സ്. താങ്ക്സ് പറഞ്ഞാ പോരാ, പണം ഉണ്ടാക്കണം. ചെറിയ പണമല്ല, വലിയ പണം. അതിനുള്ള സ്വർണ്ണഖനിയല്ലേ നിന്റെ കയ്യിലുള്ളത്? ദേശായി വീട്ടിലെ സന്തതി, മേമ്പൊടിക്ക് ഞാൻ അടങ്ങുന്ന വീഡിയോ ക്ലിപ്പുകളും. എന്നിട്ട്? എന്നിട്ട് നമുക്കത് പങ്കിട്ടെടുക്കണം. അത് വേണം, പക്ഷേ അതൊരു ബോണസ് മാത്രം. എന്റെ ലക്ഷ്യം അതിനും അപ്പുറത്തുള്ള വലിയ കാര്യമാണ്. അവരുടെ ശാന്തി, സമാധാനം, സ്വസ്ഥത, സന്തോഷം, എല്ലാം നഷ്ടപ്പെട്ട് അവര് വാവിട്ട് നിലവിളിക്കണം. എക്സാക്ട്ലി. അതെ, ഇനി നമുക്ക് ഒരേ ഒരു ലക്ഷ്യം, ദേശായി വീട് പുകയുന്ന അഗ്നിപർവ്വതമായി മാറണം. അല്ല, മാറ്റണം. മഹാപ്രളയത്തിൽ ആടിയുലഞ്ഞ ദ്വാരക പോലെ ദേശായി കുടുംബം തകരണം, തകർക്കണം. വറച്ചട്ടി ഇന്ന് എരിത്തീയിലേക്ക്, അതാ ഇപ്പോഴത്തെ അവസ്ഥ. എന്താ, അദ്ദേഹം അന്വേഷിക്കില്ലെന്ന് പറഞ്ഞോ? അങ്ങനെ പറയുന്നതായിരുന്നു ഇതിലും ഭേദം. അദ്ദേഹം ഈ കേസ് അന്വേഷിക്കാൻ ഒരു ഓഫീസറെ വെച്ചു. എന്നിട്ട് കള്ളനെ കാവല് വെച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ആ ജേക്കബിനെയാ ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും? അതാണിപ്പോ ആലോചിക്കേണ്ടത്. എന്തായാലും പോലീസിൽ നിന്ന് നമുക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു വഴി തിരക്കേണ്ടി വരും. സുകന്യമോള്, ശീതലിന്റെ കയ്യിലിരിക്കുന്ന ഓരോ നിമിഷവും തീക്കുണ്ടത്തിന്റെ മുകളിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ. അല്ല, എന്തടിസ്ഥാനത്തിലാ ADGP ജേക്കബിനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇയാളാണ് ഇതിന്റെ പിന്നിലെന്ന്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ശീതലിന്റെ കയ്യിലിരിക്കുന്ന നമ്മുടെ മോളെ കുറിച്ച്. സുകന്യമോളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണോ എന്തോ. ശീതലിന്റെ മാനസിക നില വെച്ച് അവള് കുഞ്ഞിനെ അപായപ്പെടുത്താൻ പോലും സാധ്യതയുണ്ട്. റാന്ത് വന്ന് ആശുപത്രി കിടന്നിട്ടുള്ളവളാണ് അവള്. അതിന്റെ ലക്ഷണങ്ങൾ എപ്പോ വേണമെങ്കിലും തിരികെ വരാം. അത്തരത്തിൽ മനോനില തകർന്ന ഒരു അവസരത്തിൽ അവള് നമ്മുടെ കുഞ്ഞിനെ. അയ്യോ, എനിക്ക് ഓർക്കാൻ തന്നെ ഭയാവുന്നു. ദേവിട്ട, നമുക്കവളെ കണ്ടെത്തണം, കണ്ടെത്തിയേ തീരൂ. അതിന് നമ്മളായിട്ട് തന്നെ തുനിഞ്ഞിറങ്ങണം. അതിന് സഹായിക്കാൻ നമുക്ക് വേറെ ആരുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇനി വേണമെങ്കിൽ അവൾ നാട് വിട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട്. അത്രയൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ, ജേക്കബിനെ പിന്തുടരുക. അതെ, ജേക്കബിലൂടെ നമുക്കിനി ശീതലിലേക്ക് എത്താനാവും. എന്തായാലും
ജേക്കബ് ഷീതലും തമ്മില് നിരന്തരം കാണുകയും കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ആ റൂട്ട് പിടിച്ച് നമുക്ക് ഷീതലിലേക്ക് എത്തണം. ഡാഡി, അതിനായി നമുക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജന്റിനെ ഏൽപ്പിച്ചാലോ? ഏത് വഴിയിലൂടെ ആയാലും ഇത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ സുകന്യമോളെ വീണ്ടെടുത്തേ മതിയാവും. ആ വഴി ആലോചിക്കാം. എന്തായാലും ഉടനെ നമുക്ക് ആക്ഷനിലേക്ക് കടക്കണം. ഭഗവാന്റെ പ്രസാദം. അമ്മേ, ഭജന എങ്ങനെയിരുന്നു? ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് എല്ലാം മംഗളമായിട്ട് നടന്നു. ഞാൻ എടുക്കാം അമ്മേ. അല്ല, അമ്മയുടെ സഹായത്തിന് കൂടെ വന്ന സ്ത്രീ എവിടെ? അവര് വരുന്ന വഴി ഏജൻസിയിൽ ഇറങ്ങി. ഓ, വാ അമ്മേ. ആ, ഇപ്പഴാ ഈ വീട് വീണ്ടും ദേശായി വീടായത്. എന്റെ മോനെ, നിങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ വീടിന് എന്ത് സന്തോഷമാ? ഓരോ കാലത്ത് ഓരോ പൊല്ലാപ്പുകൾ വന്നുപെടും. അതിലൊക്കെ പെട്ട് എന്റെ കുട്ടികൾ ഓരോ വഴിക്കാകുമ്പോ ഈ മുത്തശ്ശിയുടെ മനസ്സ് എങ്ങനെ നോകുമെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ? എല്ലാരും എല്ലാ ദിവസവും അന്തിക്ക് ഇവിടെ വന്ന് കൂടണഞ്ഞാലുള്ള ഒരു ആനന്ദം, അതാ ഈ മുത്തശ്ശിയുടെ പരമാനന്ദം. എന്റെ മക്കളായിട്ട് അതിന് വിഘ്നം വരുത്തരുത്. ഇല്ല മുത്തശ്ശി, ഇനി ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. ഓഫീസ് കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തു. എല്ലാം പഴയതുപോലെയായി. തൃപ്തിയായി മോനെ. ആട്ടെ, നിന്റെ രണ്ടാം പ്രതി എവിടെ? നിന്റെ കൂട്ടുപ്രതി? തറവാട്ടിന് സന്തോഷം കൊണ്ടല്ലേ അവള് വന്നിരിക്കുന്നത്? എവിടെ അവൾ? അത് മുത്തശ്ശി, അമൃത് കിടക്കുക. എന്താ, അസുഖം വല്ലതും ഉണ്ടോ? ക്ഷീണമുണ്ടോ? അസുഖവും ക്ഷീണമൊന്നും അല്ലമ്മേ. പിന്നെ പിന്നെന്താ ഈ ത്രിസന്ധി നേരത്തെ അവൾ കിടക്കുന്നത്? അത് ലക്ഷണക്കേടാന്നറിയില്ലേ? പ്രത്യേകിച്ച് ഒരു വയറ്റ് കണ്ണി. അത് മുത്തശ്ശി, ഒക്കെ എന്റെ അമ്മയുടെ പണിയാ. ഞങ്ങൾ ഇന്ന് ആശുപത്രി പോയിരുന്നു. അമൃതയും എന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അമ്മ അമൃതയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. അത് കേട്ടിട്ടാ വിഷമിച്ചിരിക്കുന്ന. എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും എത്ര കൊണ്ടാലും ഈ മായാവതി പഠിക്കില്ലെന്ന് വെച്ചാ? മേലിൽ അവളെ ഈ ഭാഗത്തേക്ക് അടുപ്പിച്ചു പോരുത്. നീ തന്നെ പറഞ്ഞേക്കണം ഇനി മേല് ദേശായി വീട്ടിലെ ഒരു കാര്യത്തിനും ഇടപെടരുതെന്ന്. ഏതാണ്ടിപ്പോ അങ്ങനൊക്കെ തന്നെയല്ലേ? ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു വിലക്കെന്റെ കാര്യമൊന്നുമില്ലല്ലോ. മുത്തശ്ശി, മുത്തശ്ശി ഇരിക്കേ, ഞാൻ അമൃത വിളിച്ചോണ്ട് വരാം. അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. മനസ്സ് നോവാൻ പാടില്ലാത്ത കാലമാ. മനസ്സ് നൊന്തു എന്ന് വെച്ചാല് എന്താ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. നീ നടക്ക്.
അമൃതേ എഴുന്നേക്ക്, ദേ മുത്തശ്ശി വന്നു. മുത്തശ്ശി എപ്പോ വന്നു? വന്നിട്ട് കുറച്ചുനേരമായി, നിന്നെ അന്വേഷിക്കുന്നു. എന്റെ കുട്ടി, നിന്നെ കണ്ടോളാൻ കൊതിക്കുകയായിരുന്നു ഈ മുത്തശ്ശി. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ നിനക്ക്. മോളെ, ദേ ഇത് ഗുരുവായൂരെ പ്രസാദമാ. വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വിചാരത്തോടെ സന്തോഷമായിട്ടിരിക്കേണ്ട സമയമായത്. എന്റെ മോളുടെ മനസ്സ് വിഷമിച്ചാലേ വേറൊരാൾക്കൂടെ വിഷമമാവും. വയറ്റിലുള്ള കുട്ടിക്ക് അത് നല്ലതല്ല. ഇല്ല മുത്തശ്ശി, അവരെങ്ങനെ ഓരോന്ന് കൊള്ളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വല്ലാതായിപ്പോയി. ഇപ്പൊ അതൊക്കെ മാറി. മിടുക്കി പെൺകുട്ടികളായാലും അങ്ങനെ വേണം. എന്റെ മൂക്കും പിറക്കാനിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവും. എന്റെ കുട്ടികളെ ഇനി ആരും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. വല്ലവരും വല്ലതുമൊക്കെ പറയുന്നതിന് ഇങ്ങനെ വിഷമിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയും മുത്തശ്ശി. അപ്പോഴൊക്കെ കേട്ട് സമ്മതിക്കും, പിന്നെയും പഴയ പോലെ തന്നെ. ശുദ്ധ മനസ്സിന്റെ ലക്ഷണമാത്. എന്ത് കേട്ടാലും അതിന് മുറിവ് പറ്റും. ഓളുവാ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട്. മുത്തശ്ശിക്ക് ഗർഭിണിയായ മോളോട് മാത്രമേ സ്നേഹമുള്ളൂ, എന്നെ ഒരു മൈൻഡും ഇല്ല. അങ്ങനെ ഒരു വേർതിരിവ് എനിക്കുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും മോക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ നിന്റെ അമ്മ ഇന്ന് ആശുപത്രിയിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ് കണ്ട് എന്റെ കുട്ടി തളർന്നുപോയെന്ന് നീയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെയാ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ പടികളൊക്കെ കയറി മുകളിലത്തെ മുറി വന്നത്. അമ്മ ചിരിച്ചാലേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു ചിരിക്കൂ. ആ ചിരിയുമായിട്ടായിരിക്കണം ആ കുഞ്ഞ് ഈ കുടുംബത്തിൽ ജീവിക്കാൻ. ഹലോ ആന്റി, ഞാൻ അശീതൾ. പറ. പറയാനല്ലല്ലോ, ചെയ്യാനല്ലേ ഉള്ളത്? ഞാനല്ല, നിങ്ങൾ. അമൃതയെ പുറത്താക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവദിച്ച 48 മണിക്കൂറിൽ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 24 മണിക്കൂറാണ്, ഒരൊറ്റ ദിവസം. ദേശായി വീട്ടിലെ ചെറിയമ്മ എന്ത് തീരുമാനിച്ചു? എന്നെ അനുസരിച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കാനോ, അതോ
എന്നെ നിഷേധിച്ച് പ്രശ്നങ്ങൾ വഷളാക്കാനോ? ശീതൾ, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ മാത്രമായിട്ട് എടുക്കാവുന്നൊരു തീരുമാനമല്ല ഇത്. അറിയാലോ, പുതിയ എക്സ്ക്യൂസസ് ഒന്നും വേണ്ട. അവിടെ താമസിക്കാൻ കുറച്ചു നാൾ ആശ്രയം തരണമെന്ന് പറഞ്ഞപ്പോഴും ആന്റി ഇത് തന്നെ പറഞ്ഞിരുന്നു. ഇത്തവണ ശീതളിനെ നിങ്ങൾ അനുസരിക്കും, അനുസരിച്ചേ തീരൂ. ഇല്ലെങ്കിൽ കളി മാറും. നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും കളി അവസാനിക്കാൻ പോകുന്നില്ല. പോലീസിന്റെ സഹായം തേടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ബോധ്യമുണ്ടല്ലോ. എവിടെ പോയാലും അത് തന്നെയായിരിക്കും അനുഭവം. ശീതളിനെ നിങ്ങൾക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ടല്ലോ. നിങ്ങളും നിങ്ങളുടെ മകനും ചവിട്ടിയരച്ച ശീതൾ. ഒരു പെണ്ണിന്റെ സ്നേഹത്തിനും അഭിമാനത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത നിങ്ങളെ പോലുള്ളവരെ കണ്ണീര് കുടിപ്പിക്കാനാ ഇനി എന്റെ ജന്മം. മനസ്സിന്റെ താളം തെറ്റി എന്റെ വേദന നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും അറിയണം. ആ അവസ്ഥ അനുഭവിച്ച് നിങ്ങളൊക്കെ ഉരുകണം. കൂടുതൽ പറയാനുണ്ട്, അത് പിന്നെ. ഞാൻ എന്റെ ഡിമാൻഡ് ഒരിക്കൽ കൂടി പറയുന്നു. 24 മണിക്കൂറിനകം ദേശായി വീട്ടിൽ നിന്നും അമൃതയെ പുറത്താക്കിയിരിക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ഒരുങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അഭിഷേക്, നീ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? മനസ്സിലിട്ട് പലവട്ടം ആലോചിച്ചിട്ടാ കൊടുക്കം നിങ്ങളോട് തുറന്ന് പറയാന്ന് വെച്ചത്. എടുത്ത് എങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? അതും ഗർഭിണിയായിരിക്കും ഈ സമയത്ത്. അർജുൻ അറിയാം തന്റെ മകൾ പ്രസവത്തിൽ മരിച്ചിട്ടില്ല എന്ന്.